ഹായ് ഫ്രണ്ട്സ്, മുൻ വർഷത്തെ ചോദ്യ പേപ്പറിൽ നമ്മൾ 2003 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇത് 2003 കണ്ണൂർ ജില്ലയിൽ നടന്ന LD ക്ലർക്ക് ഈ ഒരു എക്സാമിൻ്റെ ചോദ്യ ഉത്തരങ്ങളാണ്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരി ആര്? അരുന്ധതി റോയ്. ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് അരുന്ധതി റോയ്. 2006 ഇന്ത്യക്കാരിയായ കിരൺ ദേശായിക്ക് ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. 1997 അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം ലഭിച്ചത്. അതിൻ്റെ കൃതിയായിരുന്നു ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അവരുടെ മറ്റു പുസ്തകങ്ങളാണ് ദ എൻഡ് ഓഫ് ഇമാജിനേഷൻ, ഗ്രേറ്റർ കോമൺ ഗുഡ്, ആൽജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ്. അരുന്ധതി റോയുടെ പ്രശസ്തമായ കൃതികളാണ്. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് സുജാത കൃപലാനി. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡുവാണ്. ഏഷ്യയുടെ പ്രകാശം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആര്? ശ്രീബുദ്ധൻ. ഏഷ്യയുടെ പ്രകാശം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ശ്രീബുദ്ധൻ ആണ്. എഡ്വിൻ അർണോൾഡാണ് ശ്രീബുദ്ധനെ ഏഷ്യയുടെ പ്രകാശമെന്ന് വിശേഷിപ്പിച്ചത്. എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകത്തെ കുമാരനാശാൻ ശ്രീബുദ്ധ ചരിതം എന്ന പേരിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ശങ്കരാചാര്യർ. കൺഫ്യൂഷ്യനിസം എന്ന മതം സ്ഥാപിച്ചത് കൺഫ്യൂഷ്യസ് ആണ്. ഇസ്ലാം മത സ്ഥാപകനാണ് മുഹമ്മദ് നബി. തീരനാവായ ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴ. തീരനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ്. പെരുമക്കന്മാരുടെ മാമാങ്ക വേദിയായ തീരനാവായ സ്ഥിതി ചെയ്യുന്ന തിരൂരിലെ തുഞ്ചമറമ്പിലാണ്. പ്രസിദ്ധ മാരമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പയുടെ തീരത്താണ്. തിരിച്ചറപ്പള്ളി സ്ഥിതി ചെയ്യുന്ന കാവേരി നദിയുടെ തീരത്താണ്. 1931-32 കാലത്ത് നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചതാര്? കെ കേളപ്പൻ. 1931-32 കാലത്ത് നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പൻ ആണ്. കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം അവിസ്മരണീയമായൊരു സംഭവമാണ് 1931-32 കാലത്ത് നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം. മാതൃഭൂമി എന്ന പത്രം സ്ഥാപിച്ച വ്യക്തിയാണ് KP കേശവമേനോൻ. കഴിഞ്ഞ കാലം എന്നത് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ദർശനമാല, ആത്മോപദേശ ശതകം ഈ പുസ്തകങ്ങളൊക്കെ ശ്രീനാരായണ ഗുരു രചിച്ചതാണ്. സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? പാലക്കാട്. സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് പാലക്കാട് ജില്ലയിലാണ്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. ലോകത്തിലെ ഏറ്റവും പുരാതനമായ തേക്കോട്ടം കൊനോലിപ്പുഴയുടെ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മൈക്രോ ഹൈഡൽ പ്രൊജക്റ്റ് ആരംഭിച്ചത് വയനാട്ടിലാണ്. പഴശ്ശിരാജാവിൻ്റെ പേരുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോടാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1951. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് 1951. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. 1955 ആവടി കോൺഗ്രസ് സമ്മേളനത്തിലാണ് സോഷ്യലിസം അതിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത്. 1960 മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക ദിനപത്രമായ എക്കണോമിക്സ് ടൈംസ് പ്രവർത്തനം ആരംഭിച്ചത് 1961. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ഏത്? കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് കോട്ടയം. കോട്ടയം പട്ടണം 1989 ജൂൺ 25 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത പട്ടണമായി മാറി. 1990 ഫെബ്രുവരി 4 എറണാകുളം ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ലയായി മാറി. എറണാകുളം ജില്ലയാണ് കോട്ടയം പട്ടണം. ഇന്ത്യയിലെ ശൂന്യാകാശ നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. താഴെ പറയുന്നവരിൽ ആരാണ് വിശ്രുതനായ ആട്ടക്കഥ രചയിതാവ്? ഉണ്ണായി വാര്യർ. ഈ തന്നിരിക്കുന്നത് ഉണ്ണായി വാര്യരാണ് വിശ്രുതനായ ആട്ടക്കഥ രചയിതാവ്. കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടമാണ് ആദ്യത്തെ ആട്ടക്കഥ. തുള്ളലിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ ആണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ രചിച്ചത് ഒ ചന്തുമേനോൻ ആണ്.
മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ ചരിത്ര നോവലുകൾ എഴുതിയത് സി വി രാമൻപിള്ള ആണ്. ഭരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ ആര്? പി ജെ ആന്റണി. ഭരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടനാണ് പി ജെ ആന്റണി. നിർമാല്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. അതിലൊരു വെളിച്ചപ്പാടിൻ്റെ വേഷമായിരുന്നു അദ്ദേഹത്തിന്. 1957-59 EMS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ആർക്കായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. 1957-59 EMS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ജോസഫ് മുണ്ടശ്ശേരിക്ക് ആയിരുന്നു. കൊച്ചി സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് ജോസഫ് മുണ്ടശ്ശേരി. 1st മന്ത്രിസഭയിലെ തൊഴിൽ, ട്രാൻസ്പോർട്ട് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് ടി വി തോമസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രിയായിരുന്നു സി അച്യുത മേനോൻ. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ഡോക്ടർ എ ആർ മേനോനാണ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത്? മലപ്പുറം. കേരളത്തിൽ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്. ഏറ്റവും കുറവ് ജനസംഖ്യ വയനാട് ജില്ലയിലാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? അന്നാചാണ്ടി. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അന്നാചാണ്ടി. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത കൂടിയാണ് അന്നാചാണ്ടി. കേരള ഹൈക്കോടതിയിലെ ആദ്യ മലയാളിയായ വനിതാ ചീഫ് ജസ്റ്റിസാണ് കെ കെ ഉഷ. ഇന്ത്യയിലെ ആദ്യത്തെ വനിത സുപ്രീംകോടതി ജഡ്ജിയാണ് ഫാത്തിമ ബീവി. കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹറാണ്, സുജാത വി മനോഹർ. സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ ആരംഭം ഏത് രാജ്യത്തിലായിരുന്നു? ഇറ്റലി. സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ ആരംഭം ഇറ്റലിയിൽ ആയിരുന്നു. നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഇറ്റലിയാണ്. മെർക്കുറി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്നു ഇറ്റലിയാണ്. മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന യൂറോപ്യൻ രാജ്യം. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റാണ് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. ഇന്ത്യൻ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റായിരിക്കും. ഏത് തീയതിയിലാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത്? 1949 നവംബർ 26. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതോടുകൂടി ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറി. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഭരണഘടനാ പുനഃപരിശോധന കമ്മിറ്റിയുടെ ചെയർമാൻ ജസ്റ്റിസ് വെങ്കട ചെല്ലയ്യായിരുന്നു. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950 ജനുവരി 26. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യമായി. സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ജനസംഖ്യയെ. സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയാണ്. രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ 250 നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 12 രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. ഇന്ത്യയും ഡാഷിനെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാങ് സ്ട്രൈറ്റ്. ശ്രീലങ്ക. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് പാങ് സ്ട്രൈറ്റ്. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന റാഡ്ക്ലിഫ് രേഖയാണ്. ഇന്ത്യയും പാകിസ്ഥാനും വേർതിരിക്കുന്ന റാഡ്ക്ലിഫ് രേഖയും ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്നത് മക്മോഹൻ രേഖയുമാണ്. മണ്ണൊലിപ്പിൻ്റെ പ്രധാന കാരണം ഡാഷാണ്. വനനശീകരണം. മണ്ണൊലിപ്പിൻ്റെ പ്രധാന കാരണം വനനശീകരണം ആണ്. ഡിവൈൻ കോമഡി എന്ന ഗ്രന്ഥം രചിച്ചതാരെ? ദാന്തെ. ഡാൻ്റെയാണ് ഡിവൈൻ കോമഡി എന്ന ഗ്രന്ഥം രചിച്ചത്. ഒരു ലാറ്റിൻ സാഹിത്യകാരനാണ് ഡാൻ്റെ. ഒതല്ലോ, കിങ് ലിയർ എന്നീ പ്രസിദ്ധ നാടകങ്ങൾ ഷേക്സ്പിയർ രചിച്ചതാണ്. ഇലീഡും ഒഡീസിയും ഹോമർ രചിച്ച കൃതികളാണ്, ഇതിഹാസങ്ങളാണ്. ഒടുവിലത്തെ അത്താഴം എന്ന പ്രസിദ്ധ ചിത്രത്തിൻ്റെ രചയിതാവ് ആര്?
ലിയനാർഡോ ഡാവിഞ്ചി. ഒടുവിലത്തെ അത്താഴം എന്ന പ്രസിദ്ധ ചിത്രത്തിൻ്റെ രചയിതാവ് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. അദ്ദേഹം ഒരു ഇറ്റാലിയൻ ചിത്രകാരനാണ്. മോണോലിസ, അവസാനത്തെ അത്താഴം, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്ത ചിത്രങ്ങളാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിച്ചത് വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ബ്രിട്ടൻ, ഫ്രാൻസ്, USA, USSR, ചൈന എന്നീ ഐക്യരാഷ്ട്രങ്ങളും ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ അച്ചുതണ്ടി ശക്തികളും തമ്മിലായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻ ആറ്റ്ലി ആയിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ഏത് നഗരത്തിൽ ആണ്? ന്യൂയോർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കിൽ ആണ്. 1945 October 24 സാൻ ഫ്രാൻസിസ്കോയിലാണ് ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത്. റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ജനീവയാണ്. ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി എന്നീ സംഘടനകളുടെ ആസ്ഥാനം വാഷിങ്ടൺ DC ആണ്. കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം ലണ്ടനാണ്. താഴെ പറയുന്നതിൽ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള രാജ്യമേതാണ്? കാനഡ. ഇതെന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള രാജ്യം കാനഡയാണ്. ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. ശൂന്യാകാശത്തേക്ക് ആദ്യം അയക്കപ്പെട്ട ജീവി ഏത്? നായ. ശൂന്യാകാശത്തേക്ക് ആദ്യം അയക്കപ്പെട്ട ജീവി നായയാണ്. റഷ്യയുടെ ലൈക്ക് എന്ന നായയാണ് ശൂന്യാകാശത്ത് ആദ്യം അയക്കപ്പെട്ട ജീവി. സ്പുട്നിക് 2 ലാണ് ലൈക്കയെ ശൂന്യാകാശത്ത് എത്തിച്ചത്.